നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. എൻ ഐ എ എന്തു ചെയ്യുന്നു എന്ന ചോദ്യത്തിന് ഇന്ന് ഉത്തരം വന്നിരിക്കുന്നു. എൻ ഐ എ വെറുതെ ഇരിക്കുകയായിരുന്നില്ല. ശക്തമായ അന്വേഷണവുമായി എൻ ഐ എ ടീമും മുൻപോട്ട് പോവുക തന്നെയായിരുന്നു. സ്വർണ്ണക്കള്ളക്കടത്ത് കേസിൽ ദേശീയ അന്വേഷണ ഏജൻസിയുടെ അന്വേഷണം രാഷ്ട്രീയ ഉദ്യോഗസ്ഥ തലങ്ങളിലേക്ക് കടക്കുന്നു. ചില പ്രമുഖരെ ഉടൻ തന്നെ എൻ ഐ എ വരുതിയിലാക്കുമെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. യു എയിൽ നിന്ന് നാടുകടത്തിയ റബിൻസ് ഹമീദിൽ നിന്നാണ് ഉന്നതരായ ചിലരുടെ നിർണായക വിവരങ്ങൾ ഇപ്പോൾ എൻ ഐ എക്ക് വീണുകിട്ടിയിരിക്കുന്നത്. കേന്ദ്ര അന്വേഷണ ഏജൻസികൾക്കെതിരെ രാഷ്ട്രീയമായ നീക്കം കേരളത്തിൽ ആരംഭിച്ചതോടെ കൂടുതൽ ശക്തമായ നടപടികൾ ഉടൻ കൈക്കൊള്ളണമെന്ന് ദില്ലിയിലെ എൻ ഐ എ ആസ്ഥാനത്തു നിന്നും കൊച്ചി യൂണിറ്റിലേക്ക് നിർദ്ദേശം വന്നു. മുഖ്യമന്ത്രിയുടെ മുൻ പ്രിൻസിപ്പൽ സെക്രട്ടറി ശിവശങ്കർ ഉൾപ്പെടെ ചില പ്രമുഖരെ പ്രതി ചേർത്ത് ഈ കേസ് കൂടുതൽ ശക്തമാക്കാനാണ് ഇപ്പോൾ എൻ ഐ എ ഉദ്ദേശിക്കുന്നത്. അതിൻ്റെ നടപടിയെന്നോണം റബിൻസിൽ നിന്ന് കിട്ടിയ മൊഴിയും തെളിവുകളുമൊക്കെ ക്രോഡീകരിക്കുകയാണ് ഇപ്പോൾ കൊച്ചിയിലെ എൻ ഐ എ സംഘം. ഈ കഴിഞ്ഞ ദിവസമാണ് സ്വർണ്ണക്കള്ളക്കടത്ത് കേസിൽ യു ഐ പി എ നിലനിൽക്കുമോ, തീവ്രവാദ പ്രവർത്തനങ്ങൾക്ക് പണം ഉപയോഗിച്ചതിന് തെളിവുണ്ടോ എന്നൊക്കെ സംശയം പ്രകടിപ്പിച്ചത് പ്രത്യേക കോടതി. എന്നാൽ അത്തരം കാര്യങ്ങളിൽ സംശയത്തിന് ഇടയില്ലാത്ത വിധം ശക്തമായ തെളിവുകളോടെ കോടതിക്ക് മുൻപാകെ വീണ്ടും എത്താനാണ് ഇപ്പോൾ എൻ ഐ എ സംഘം ഉദ്ദേശിക്കുന്നത് തന്നെ. ഒരു തരത്തിലും കേസ് ദുർബലമാകില്ലെന്നും കേസിനെ ദുർബലപ്പെടുത്തുന്ന തരത്തിൽ ഒരു പ്രവർത്തനങ്ങളും പാടില്ല എന്നും ദില്ലിയിലെ എൻ ഐ എ ആസ്ഥാനത്ത് നിന്ന് നിർദ്ദേശം വന്നതിനു പിന്നാലെ കൊച്ചിയിലെ എൻ ഐ എ ടീം ഇപ്പോൾ ഉണർന്നു പ്രവർത്തിക്കുകയാണ്. കൂടുതൽ ചടുലമായ നീക്കങ്ങളോടെ ചില രാഷ്ട്രീയ ഉദ്യോഗസ്ഥ പ്രമുഖരിലേക്ക് അന്വേഷണം കടക്കുന്ന ഘട്ടം. എൻ ഐ എ കോടതി 10 പ്രതികൾക്ക് ജാമ്യം അനുവദിച്ചതിനെതിരെ സമർപ്പിച്ച അപ്പീൽ ഇന്ന് ഹൈക്കോടതി പരിഗണിച്ചുകൊണ്ടിരിക്കുന്നു. ദില്ലിയിൽ നിന്ന് വീഡിയോ കോൺഫറൻസിലൂടെ അഡീഷണൽ സോളിസിറ്റർ ജനറൽ സൂര്യപ്രകാശ് വിരാജുവാണ് ഹാജരാകുന്നത്. പ്രതികൾക്ക് യാതൊരുവിധ കാരണവശാലും ജാമ്യം നൽകരുത് എന്നതാണ് എൻ ഐ എയുടെ ആവശ്യം. വലിയ സ്വാധീനശേഷിയുള്ള പ്രതികൾക്ക് ജാമ്യം ലഭിച്ചാൽ ഈ കേസ് ദുർബലപ്പെടുത്താനുള്ള എല്ലാ ശ്രമങ്ങളും നടത്തും. എൻഫോഴ്സ്മെന്റ് കേസിന്റെ തുടക്കത്തിൽ തന്നെ സ്വപ്ന സുരേഷിന് ജാമ്യം ലഭിച്ചിരുന്നു. ഇത് എൻ ഐ എ കോടതിയിൽ നിന്ന് അത്തരമൊരു സംഭവം ഉണ്ടാകരുത് എന്ന പ്രത്യേക ശ്രദ്ധയാണ് എൻ ഐ എ ടീം ഇപ്പോൾ കൈക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ റബിൻസിൽ നിന്ന് കിട്ടിയ തെളിവുകളും മൊഴികളുമൊക്കെ കൃത്യമായി സ്വപ്ന സുരേഷിനെയും സംഘത്തിനെയും കൊടുക്കുന്നത് തന്നെയെന്ന് കോടതിയിൽ സ്ഥാപിക്കേണ്ടിയിരിക്കുന്നു. എൻ ഐ എ കേസിന്റെ ഈ പ്രത്യേകതയും ഈ പ്രത്യേക സാഹചര്യവും കണക്കിലെടുത്താണ് സൂര്യപ്രകാശ് വി രാജുവിനെ തന്നെ നിയോഗിച്ചത്. ശിവശങ്കറിന്റെ ജാമ്യാപേക്ഷയിലും ശക്തമായ വാദഗതികളാണ് അദ്ദേഹം ഉയർത്തിയത്. എൻഫോഴ്സ്മെന്റിന് വേണ്ടി ഹാജരാകുന്നതും ഇദ്ദേഹം തന്നെയാണ്. ഈ പരിചയം എൻ ഐ എക്കും ഉപയോഗപ്പെടുത്തുക തന്നെയാണ് ലക്ഷ്യമിട്ടിരിക്കുന്നത്. വലിയ തോതിൽ കേരളത്തിലേക്ക് സ്വർണ്ണക്കള്ളക്കടത്ത് നടക്കുന്നത് സംബന്ധിച്ച സെൻട്രൽ എക്കണോമിക് ഇന്റലിജൻസ് ബ്യൂറോയുടെ കഴിഞ്ഞ വർഷത്തെ മുന്നറിയിപ്പിനെ തുടർന്നാണ് കസ്റ്റംസ് തിരുവനന്തപുരം വിമാനത്താവളത്തിൽ സ്വർണ്ണവേട്ട നടത്തുകയും നയതന്ത്ര ബാഗേജിലൂടെ ഇവിടെ എത്തിയ സ്വർണം കണ്ടെടുക്കുന്നതും. തുടർന്നുള്ള അന്വേഷണങ്ങളിലായിരുന്നു സ്വപ്ന സുരേഷും ശിവശങ്കറുമൊക്കെ കുടുങ്ങിയത്. സ്വർണ്ണക്കടത്തിലൂടെ ലഭിക്കുന്ന പണം ദേശവിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിക്കുന്നതിൻ്റെ തെളിവുകൾ കൂടി വന്നതോടെ കേസ് കൂടുതൽ ശക്തമായി. എൻ ഐ എ തന്നെ അന്വേഷണത്തിനെത്തുകയും യു എ പി എ അടക്കമുള്ള വകുപ്പുകൾ ഉപയോഗിച്ച് പ്രതികളെ കൃത്യമായി തളയ്ക്കാനും കഴിഞ്ഞിരുന്നു ദേശീയ അന്വേഷണ ഏജൻസിക്ക്. സ്വർണ്ണക്കടത്തിലൂടെ ലഭിക്കുന്ന പണം ദേശവിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് ഏതെല്ലാം വഴികളിലൂടെ പോകുന്നു എന്ന് കണ്ടെത്തുക എന്ന സുപ്രധാന ദൗത്യമാണ് എൻ ഐ എക്കുള്ളത്. എൻ ഐ എ അന്വേഷണത്തിന്റെ ഒരു ഘട്ടത്തിലും ശിവശങ്കർ ഉൾപ്പെടെയുള്ള പ്രമുഖർ ഇതുവരെ എത്തിയിരുന്നില്ല. എന്നാൽ യു എ പി എ ചുമത്തി ശിവശങ്കർ അടക്കമുള്ളവരെ വരുതിയിലാക്കാനാണ് ഇപ്പോൾ എൻ ഐ എ കൈക്കൊണ്ടിരിക്കുന്ന തീരുമാനം. ഇത് കൂടുതൽ പ്രമുഖർ കുടുങ്ങും എന്നതിൻ്റെ സൂചന തന്നെയാണ്. മുൻപ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നടത്തിയ അന്വേഷണവും തുടർന്നുള്ള അറസ്റ്റുമാണ് ശിവശങ്കറിനെ കുരുക്കിയതെങ്കിൽ പിന്നീട് കസ്റ്റംസ് കൂടി ശിവശങ്കറിനെ പ്രതിയാക്കുകയായിരുന്നു. സമാന രീതിയിലായിരിക്കും ഇപ്പോൾ എൻ ഐ എ കൂടി ശിവശങ്കറിനെ വളഞ്ഞിട്ട് വീഴ്ത്തുന്നത്. ഇതോടെ കേസിലെ കൂടുതൽ പ്രമുഖർ എൻ ഐ എ വലയിലാകും എന്നതിൽ സംശയമില്ല. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ ചോദ്യം ചെയ്യലിന് വിധേയനാകാൻ നോട്ടീസ് ലഭിച്ച സി എം രവീന്ദ്രൻ ഇപ്പോൾ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ്. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് രവീന്ദ്രനെ ചോദ്യം ചെയ്യുമ്പോൾ ഒരുപക്ഷെ കൂടുതൽ വിവരങ്ങൾ പുറത്തുവരുമെന്ന് വിചാരിക്കാം. മറുപുറത്ത് എൻ ഐ എ ശിവശങ്കറിനെ കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യുന്നതോടെ പ്രമുഖർക്കും ഉദ്യോഗസ്ഥ തലത്തിൽ ചിലർക്കെങ്കിലുമൊക്കെ ഈ സ്വർണ്ണക്കള്ളക്കടത്തിലുള്ള പങ്ക് എൻ ഐ എക്ക് ബോധ്യം വരും.
അതൊരു പക്ഷേ കൂടുതൽ കുറ്റകൃത്യങ്ങൾ നടത്തിയവരെ കൊടുക്കാനുള്ള ആ അന്വേഷണത്തിൻ്റെ ഘട്ടം തന്നെയാണ്. അവിടെ യു എ പി എ ചുമത്തി ശിവശങ്കർ മാത്രമല്ല ചിലർ പ്രമുഖർ കൂടി വീഴുമെന്നാണ് ഏറ്റവും ഒടുവിൽ നമുക്ക് കിട്ടുന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. റബിൻസിൻ്റെ മൊഴിയും അതുതന്നെയാണ് പറയുന്നത്. ഈ കേസിൻ്റെ തുടക്കത്തിൽ ഒരു പ്രമുഖ പ്രവാസി വ്യവസായിയെക്കുറിച്ചുള്ള ചർച്ചകളും ഏറെ ഉയർന്നു കേട്ടിരുന്നു. ആ പ്രവാസി വ്യവസായി ഉൾപ്പെടെ ചിലരൊക്കെ അടിപതറി വീഴുന്ന കാഴ്ചയും നമ്മൾ ഏതാനും ദിവസങ്ങൾക്കകം കാണും. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്.